ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീ വന്ധ്യതയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. നിരവധി പേരെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് രോഗങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഹോർമോണിലുള്ള വ്യതിയാനങ്ങളൊക്കെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഹോമിയോപ്പതി മെഡിസിൻസിലൂടെ നമ്മൾ മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രക്രിയയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ കാര്യത്തിൽ പറയാനുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഇത്രത്തോളം നിങ്ങൾക്കിത് പറഞ്ഞ് ഷെയർ ചെയ്യാനുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ നിരവധി രോഗികളെ കണ്ടുകൊണ്ടും ചികിത്സിച്ച് ഭേദമാക്കി ഒരുപാട് കുഞ്ഞുങ്ങളെ കൊടുക്കാനും, അല്ലെങ്കിൽ അവർക്കൊരു നല്ല സന്തോഷ വാർത്ത പങ്കുവെക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്നാമത്തെ ഒരു അനുഭവം ഞാൻ ചെറുത് പറയാം നിങ്ങളടുത്ത്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു അറിവില്ലായ്മ മൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാത്ത പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ ഓവുലേഷൻ സമയം കൃത്യമായിട്ട് അറിയാത്തവരുണ്ടാവും. ഇവർക്ക് നമ്മൾ എത്ര ചാർട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താലും ആ ഒരു ടൈം ആവുമ്പോൾ ഇവർ ബന്ധപ്പെടാതിരിക്കുകയോ, അല്ലെങ്കിൽ വൈഫിനെ വീട്ടിൽ കൊണ്ടുവിടുകയോ ചെയ്യുന്നൊരവസ്ഥ കാണാറുണ്ട്. ഇവിടെ തന്നെ 3 മാസം ട്രീറ്റ്മെൻ്റ് എടുത്തൊരു രോഗിയുണ്ടായിരുന്നു. ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് മരുന്ന് കൊടുത്തു. നമ്മൾ ഓരോ തവണയും മെഡിസിൻ കൊടുക്കുമ്പോൾ കരുതുന്നത് ഇത്തവണ, അല്ലെങ്കിൽ ഈ പീരീഡ് അവർക്ക് മിസ്സാവണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ അവർ പ്രഗ്നൻ്റ് ആവണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ മരുന്നും കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് അങ്ങനെ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവർക്ക് ഒരു റിവ്യൂ കൊടുത്തു. അതായത് നമുക്ക് വീണ്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം, ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യണം, അപ്പോൾ എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്നൊന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇവർക്കൊരു റിവ്യൂ കൊടുക്കാൻ വേണ്ടി ചോദിച്ച് ഡീറ്റെയിൽസ് എഴുതിയെടുത്തു, മെൻസസ് ഡേറ്റ്, ഓവുലേഷൻ ഡേറ്റ്. അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് വളരെ രസകരമായിട്ട് ഈ ഓവുലേഷൻ കറക്റ്റ് വരുന്ന ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇദ്ദേഹം വൈഫിനെ വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ടൊരു 17-ാമത്തെ 18-ാമത്തെ ദിവസം കറക്റ്റ് ഓവുലേഷൻ തീരുമ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ടുവരും. നെക്സ്റ്റ് മന്തും ഇതേ സംഭവം നടന്നത്. അവിടെ അവർക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഡേയ്സ്, അതായത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മാസത്തിലെ ഒരു 4-5 ദിവസങ്ങൾ നമുക്ക് പോലും അറിയില്ല. പക്ഷേ ഏകദേശം ആ ഒരു 10-നും, മെൻസസിൻ്റെ 10-ാമത്തെ ദിവസം തൊട്ട് മെൻസസിൻ്റെ 18-ാമത്തെ ദിവസം, ആ ഒരാഴ്ച വളരെ വിലപ്പെട്ടതാണ്. എപ്പോഴും ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ളതാണ് നല്ലതും. ഇപ്പോൾ പ്രവാസികളായ ഭർത്താക്കന്മാരുണ്ടാകാം, ഭാര്യമാരിവിടെ വന്ന് അവർക്ക് വന്ധ്യതയുടെ കാരണം ചിലപ്പോൾ PCOD ആയിരിക്കാം, എൻഡോമെട്രിയോസിസ് ആയിരിക്കാം, ഗർഭാശയത്തിൽ മുഴയുള്ള ഫൈബ്രോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവറിയിൽ വല്ല സിസ്റ്റുമായിരിക്കാം, അഡിനോമയോസിസ് ആയിരിക്കാം, വേദനാജനകമായ മെൻസസിലുള്ള ഏത് കണ്ടീഷനായിരിക്കാം, ആർത്തവം ക്രമം തെറ്റിയ അവസ്ഥകളായിരിക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇവിടെ ഒരുപാട് നാളത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് വലിയ ഗുണമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ആ രോഗം മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ പറ്റും. ഹസ്ബൻഡ് വന്ന് പിന്നീട് അവർ ഒരുമിച്ച് താമസിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എത്രത്തോളം അവർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കേസുകളിൽ ഞാൻ എപ്പോഴും പറയാതെ, നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ 6 മാസമെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ടാവേണ്ടത് നിർബന്ധമാണ്. എപ്പോഴാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്? 1 വർഷമെങ്കിലും യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതാവുമ്പോഴാണ് നമ്മളത് വന്ധ്യത എന്ന് പറയുന്നത്. അല്ലാതെ ഗൾഫിൽ 2 വർഷം ജോലി ചെയ്ത് നാട്ടിൽ വന്ന് 1-ോ 2-ോ മാസങ്ങൾ നിന്നിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ 2 പേരും ഒരുമിച്ച് ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് 1-6 മാസത്തെ ട്രീറ്റ്മെൻറ്റെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില കേസസ് PCOD കേസസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അണ്ടം വളർച്ചക്കുറവുണ്ടാവാം, അണ്ടത്തിന് ക്വാളിറ്റി കുറവുണ്ടാവാം, AMH എന്ന ഹോർമോണ് ശരീരത്തിൽ കൂടിയിരിക്കാം, പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ കൂടിയിരിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ PCOD മാറിയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ, PCOD പൂർണ്ണമായിട്ട് മാറ്റട്ടെ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ സമയം അവിടെ കുറച്ച് വൈകും. ഇത്തരം രോഗങ്ങൾ ഉള്ള സമയത്ത് തന്നെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ആകെ മൊത്തം രോഗത്തെയും കുറയ്ക്കാൻ സഹായിക്കും, ഒപ്പം അവരെ ഫെർട്ടൈൽ ആവാനും സഹായിക്കാറുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ PCOD മുഴുവനായി ഇരിക്കുന്നതിലും നല്ലത്, അവർക്ക് ഏജ് കൂടുന്തോറും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഏജ് ും അവരുടെ ഫെർട്ടിലിറ്റിയുടെ സാധ്യത കുറയുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള അണ്ടങ്ങളായിരിക്കും ഏർലി സ്റ്റേജസ്. അതായത് ഇപ്പോൾ 20 വയസ്സിൽ 15 വയസ്സിൽ ആർത്തവമായ ഒരു കുട്ടിക്ക് 15-ാമത്തെ വയസ്സ് തൊട്ട് 30-35 വയസ്സ് വരെയൊക്കെ വരുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള അണ്ടങ്ങളായിരിക്കും. ലേറ്റർ ഓൺ, അല്ലെങ്കിൽ ഏജ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഏർലി സ്റ്റേജസിൽ പ്രഗ്നൻ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തെ പൂർണ്ണമായി മാറ്റിയിട്ട് നമുക്കതിലേക്ക് പോവാം.
പൂർണ്ണമായ ഭേദമായ ഒരു നോർമൽ റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി നോക്കാം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് പി സി ഒ ഡിക്ക് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം ഫെർട്ടിലിറ്റിക്ക് തടസ്സം നിൽക്കുന്ന പി സി ഒ ഡിയുടെ കാരണങ്ങൾ അതിനെ കൂടി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫെർട്ടൈൽ ആവും. ഇനി ഫെർട്ടൈൽ ആയാലുള്ള ഗുണങ്ങൾ എന്താണ്? ഇങ്ങനെ ഫെർട്ടിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ യൂഷ്വലി പി സി ഒ ഡി ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവാറുണ്ട്. എല്ലാവർക്കും ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥയില്ല. ഈ രോഗങ്ങളുള്ളവർ പ്രഗ്നൻ്റ് ആവാറുണ്ട് വിത്ത് മെഡിക്കേഷൻസ്. അപ്പോൾ സംഭവിക്കുന്നത് ഹോർമോൺ മാറ്റങ്ങൾ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഈ രോഗത്തെ കുറക്കാറാണ് പതിവ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് ഇപ്പം ഓവറിയൻ സിസ്റ്റ് ഒക്കെ ഉള്ള കേസസിൽ ചില കേസസ് പോസിബിൾ അല്ല കേട്ടോ, അത് പറയണം. ഇപ്പം ഹ്യൂജ് സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓവറിനെ ബെൻഡ് ചെയ്യാനോ ട്വിസ്റ്റ് ചെയ്യാനോ ഒക്കെ ചാൻസ് ഉള്ള കേസസിൽ എമർജൻസി സർജറി കൊടുക്കാറുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം നമ്മൾ സിസ്റ്റിനെ ചുരുക്കാൻ നോക്കും. ഒപ്പം നമ്മൾ ഫെർട്ടിലിറ്റിക്ക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫെർട്ടൈൽ ആവാറുണ്ട്. ഫെർട്ടൈൽ ആയിക്കഴിഞ്ഞാൽ യൂഷ്വലി ഈ സിസ്റ്റ് തനിയെ ഒന്ന് ഷ്രിങ്ക് ആവുന്നതായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലിറ്റിൽ ആയിട്ടുള്ള സൈസെങ്കിലും കുറയുന്നതായിട്ടാണ് കാണാറ്. അപ്പോൾ ഇത്തരം കേസസിൽ പി സി ഒ ഡിയിലും ഒവറിൻ സിസ്റ്റിലൊക്കെ പ്രഗ്നൻസി പോസിബിൾ ആണ് വിത്ത് മെഡിക്കേഷൻസ്. പക്ഷേ നമുക്കിത് എത്ര കാലം നിങ്ങൾ കഴിക്കണം ഡോക്ടറെ? ചിലർ ഒന്ന് ചോദിക്കും, ഡോക്ടറെ ഒരു മാസം മതിയോ രണ്ട് മാസം മതിയോ? അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം തരാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇത് ഒരു മാസം ഒരു തവണയാണ് ഈ ഓവുലേഷൻ്റെ പോസിബിലിറ്റി കാണുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ടൈം മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തകരാറ് കൊണ്ട് അത് നടക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് മന്താണ് നമുക്കതിനൊരു പോസിബിലിറ്റി വരുന്നുള്ളൂ. അല്ലാതെ ഒരു പനിയോ ജലദോഷമോ പോലെ മൂന്ന് ദിവസം കൊണ്ട് മാറ്റാം, നാലാമത്തെ ദിവസം എണീറ്റ് ഓടാം എന്നുള്ളൊരു രീതിയല്ല ഇൻഫെർട്ടിലിറ്റി വേണ്ടത്. നല്ല ക്ഷമയോടെയുള്ള ട്രീറ്റ്മെൻറ്റ് രോഗിക്ക് അത് നിർബന്ധമായിട്ടും വേണം. അതുപോലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വൈഫിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സഹകരിക്കാത്തൊരവസ്ഥ, ഇത് അവളുടെ കാരണം കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ് സ്പെർമിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് മോട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളുള്ളതെങ്കിൽ ഭാര്യ ഞാൻ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം ഇവിടെ വരാനേ പാടില്ല. ആർക്ക് പ്രശ്നമുണ്ടെങ്കിലും ജെൻഡർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുക്കുമെങ്കിൽ പോലും രണ്ട് പേരും കമ്പൈൻഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വരികയും നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുകയും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതും വളരെ നിർബന്ധമുള്ള സംഗതിയാണ്. പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻറ്റിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ട്രീറ്റ്മെൻറ് കൊടുത്ത് പോകുന്ന സമയത്തും നമ്മൾ കൊടുക്കുന്ന ഡയറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് നിർദ്ദേശിക്കുന്ന എക്സസൈസുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അമിതവണ്ണം ഫെർട്ടിലിറ്റിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അതുപോലെ ഷുഗറുള്ള ആൾക്കാരിൽ ഫെർട്ടിലിറ്റി പ്രയാസം വരാറുണ്ട് സ്ത്രീകളിൽ. പുരുഷന്മാരിലും ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അപ്പം നമ്മളിപ്പോൾ വൈഫിനാണ് കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും ഇതേ ഒരു ഡയറ്റ് ചാർട്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഹസ്ബൻഡിനും കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്, കാരണം രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ട് ഉണ്ടാവേണ്ടുന്നൊരു പ്രവൃത്തിയിൽ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിൽ വീക്ക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റേയാൾ വേണം. ഇപ്പം നമ്മൾ ഭാര്യയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഹസ്ബൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണ്ട എന്നില്ല, രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഇത് കിട്ടേണ്ട ഒരു പ്രവൃത്തിയിൽ തീർച്ചയായിട്ടും രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ തോ ഹസ്ബൻഡിന് യാതൊരു പ്രോബ്ലം ഇല്ല എങ്കിൽ പോലും, ഇതാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇവരെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പേഷ്യൻസ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ കൺസൾട്ടേഷനായിട്ട് വരുമ്പോൾ വീണ്ടും 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 ഞാനിത് പോസിബിൾ അല്ലാത്തത് എന്താണെന്ന് അവർ ചോദിക്കുമെങ്കിൽ പോലും ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ പറയുന്നത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പറയും, ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡയറ്റ് ഇങ്ങനെയാണ്, ഞാൻ അവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ജോലിസ്ഥലം ഇവിടെയാണ് എന്നുള്ള പല കാരണങ്ങൾ പറയും. അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി, നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തിയേ പറ്റൂ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ യാതൊരു രോഗങ്ങളും കാണാറില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധ കൊടുക്കാറില്ല എന്നിട്ടായിരിക്കാം പലപ്പോഴും. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം, പണ്ടത്തെ സ്ത്രീകൾ ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങളിൽ വല്ലാതെ അറിവില്ലായ്മ കൊണ്ട് തന്നെ അത് സംഭവിക്കാറില്ല. അപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിനോ ഉള്ളൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പോ ഒന്നും പലപ്പോഴും കാണാറില്ല. ഒന്ന് ഒന്നര വർഷം ആകുമ്പോഴേക്കും അടുത്ത കുഞ്ഞ് ആ ഒരു രീതി
രീതിയിലാണ് പോകുന്നത്. നിത്യമായിട്ട് അതുപോലെ ഡെയിലി ഈ ഒരു രീതിയിലുള്ള ഒരു സൈക്കിൾ പോകുമ്പോൾ, അതായത് പ്രസവം നടന്നുകൊണ്ടേ ഇരിക്കുന്ന സ്ത്രീകളിൽ പൊതുവെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ കുറവാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ടൈമിൽ ചില സിസ്റ്റുകൾ കുറയുന്നു അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കുറയുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അതാകാം. കാരണം അവർ ഫെർട്ടൈൽ ആയിരിക്കുന്ന പീരീഡ് മാക്സിമം രോഗങ്ങൾ കുറവാണ്. ഫെർട്ടിലിറ്റി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ക്യാൻസറിനുള്ള സാധ്യത സ്ത്രീകളിൽ വളരെ കുറവാണ്. എപ്പോഴാണോ നമ്മുടെ മെൻസസ് സ്റ്റോപ്പായി മെനപ്പോസ് ആവുന്നത്, അതിനുശേഷമാണ് പല കംപ്ലയിൻസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒവേറിയൻ സെർവിക്കൽ ക്യാൻസേഴ്സ് പോലുള്ളതൊക്കെ കൂടുതലായിട്ടും മെനപ്പോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കാണുന്നത്. ഒരു മെയിൻ റീസൺ നമ്മുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡിലുള്ള ഹോർമോൺസ് എല്ലാം നമ്മൾ ഒരു പരിധി വരെ രോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകൾ എപ്പോഴും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവരോട് ഞാൻ പറയാനുള്ളത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നിങ്ങളിപ്പോൾ വണ്ണം കൂടുതലില്ലായിരിക്കാം, പക്ഷേ എപ്പോഴും എക്സസൈസ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാനുള്ള മാർഗം മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ, നമ്മുടെ ബോഡിയിൽ വേറെ പ്രോബ്ലംസ് വരാതിരിക്കാൻ, നമ്മൾ എന്നും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം കൂടെയാണ് എക്സസൈസ്. ഒപ്പം നമ്മൾ കുറയ്ക്കേണ്ട കുറച്ച് സ്ഥാനങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അരി ആഹാരമാണ്, അത് നമ്മുടെ ഡയറ്റിൽ കൂടുതലാണ്. അത് ആർക്കും ഒരു പ്രോബ്ലം ആയിട്ട് തോന്നാറുമില്ല. 3 നേരമോ 4 നേരമോ ചോറ് കഴിക്കാൻ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ വീട്ടിലുള്ളവർ. നമ്മളോട് പറയും ചോറ് കഴിച്ചോ അതിന് ദോഷമല്ല എന്ന്. പക്ഷേ അരി ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് അമിതമായി വന്നേക്കാം. കാരണം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഈ അരി കൊണ്ടുള്ളത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പാടെ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. കുത്തരിച്ചോറ് മട്ടച്ചോറ് നിങ്ങൾക്ക് കഴിക്കാം, പ്രശ്നമല്ല ഒരു പിടിയൊക്കെ. അതല്ലാതെ ശ്രദ്ധിക്കേണ്ടത് മധുര മാക്സിമം ഒഴിവാക്കുക. അത് ഏത് വിധേനുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയാലും ഏറ്റവും ഉത്തമം. നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചായയിൽ പോലും മധുരമിടാതെ ഞാൻ കുടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാണ് അത്രയും സന്തോഷം എന്നേ പറയുള്ളൂ. കാരണം മാക്സിമം മധുരം അവോയ്ഡ് ചെയ്യുക, ബേക്കറി അവോയ്ഡ് ചെയ്യുക, പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക, എക്സസ് ഓയിൽ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അമിത വണ്ണം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗറിൻ്റെയൊക്കെ പാരമ്പര്യം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പാരമ്പര്യമൊക്കെ ഉള്ള വീട്ടിലുള്ള കുട്ടികളാണ് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊക്കെ ഒരു മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് ബേസിക് ആയിട്ട് സ്വന്തം ബോഡിയെ കുറിച്ചുള്ള ഒരു നോളജ് വളരെ അത്യാവശ്യമാണ്. അതിൽ പെട്ടതാണ് നമ്മുടെ മെൻസ്ട്രുവേഷൻ എന്താണ്, അതെങ്ങനെ നടക്കുന്നു, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എപ്പോഴാണ് ഞാൻ ഫെർട്ടൈൽ ആയിരിക്കുന്ന പീരീഡ്, എപ്പോഴാണ് എനിക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം തോന്നുന്ന സമയം എന്നുള്ളത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ 10th കഴിഞ്ഞ് +2 സയൻസ് എടുത്ത കുട്ടികൾക്ക് മാത്രമേ ഇതെല്ലാം അറിയൂ എന്നുള്ളതല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെൻസ്ട്രേഷനെ കുറിച്ച് ഒരു സെഷൻ തന്നെ പല സ്ഥലത്തും ഇപ്പം മെൻസ്ട്രേഷൻ എന്താണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താനുള്ള സെഷൻസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും ആർക്കും അറിയേണ്ട. അപ്പോൾ കൃത്യമായിട്ടും ഓവുലേഷൻ നടക്കുന്ന സമയം 28 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീയിലാണെങ്കിൽ 14th day ഓവുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗർഭിണിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് ഗർഭിണിയാവാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മാർഗം എന്ന് ചോദിക്കുമ്പോൾ, ഈ 14th day ആണ് ഓവുലേഷൻ നടക്കുന്നതെങ്കിൽ അതിൻ്റെ 2-3 ദിവസം മുന്നേ ബന്ധപ്പെട്ട് തുടങ്ങുക. ഇപ്പോൾ 14th day നടക്കുന്നുണ്ട്, 11th, 12th, 13th ബന്ധപ്പെടുക, 14th ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഫെർട്ടിലിറ്റിക്ക് സാധ്യതയുള്ള സമയങ്ങളാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഫെർട്ടിലിറ്റി നടക്കാതെ വന്നേക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിംഗിൾ ഡേ പ്രൊസീജിയർ അല്ല, അല്ലെ ഒരു സിംഗിൾ ഓർഗൺ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. അണ്ഡം വേണം, ബീജം വേണം, ഗർഭാശയം വേണം, എല്ലാത്തിനും കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് എവിടെയാണ് പ്രോബ്ലം, എന്താണ് രോഗം എന്ന് തിരിച്ചറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹോമിയോപ്പതിയിൽ എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിന് ആകെ മൊത്തമാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ രോഗിയുടെ ആത്മവിശ്വാസം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, രോഗിയുടെ ക്യാരക്ടർ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, രോഗിയുടെ ഏത് രീതിയിലുള്ള മാനസിക നിലയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നത്തിന് വരുമ്പോൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടാണ് വരാറ്. അപ്പോഴായിരിക്കും അവർക്ക് ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടാവാം, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ ഈ സ്ട്രെസ്സെല്ലാം മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിനെ ആണെങ്കിലും ബാധിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കേസ് ടേക്കിംഗ് നടത്തിയിട്ടാണ് രോഗിക്ക് മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും രോഗിയുടെ എല്ലാ വശങ്ങളും, വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം രസകരമായിട്ടുള്ളൊരു അല്ലെ അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നമുക്ക് തമ്മിലൊരു റാപ്പോ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പുറമേ ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഹോമിയോപ്പതിയിൽ. നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ പഠിക്കാൻ എങ്ങനെയായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടാകും. അതിലൂടെ നമ്മൾ ആ രോഗിയെ ആകെ മൊത്തം അനലൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ
അവരുടെ രോഗം എന്താണ്? അവരുടെ രോഗം ഇപ്പം ട്യൂബൽ ബ്ലോക്കാണ് രോഗമെങ്കിൽ ആ ബ്ലോക്കിനെ നികത്താനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പം ഹിസ്റ്റോസാൽപിൻജിയോഗ്രാം ഒക്കെ ചെയ്ത കേസിലാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കിന് പെത്തോളജി റിമൂവൽ അല്ലെങ്കിൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഇനി ഇതൊക്കെ നടന്ന് ഫെർട്ടിലിറ്റി നടക്കുന്ന ഒരാൾക്ക് ഇംപ്ലാന്റേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവാം. പ്രത്യേകിച്ച് അതവിടെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു പ്രയാസം, ഇംബ്രൂണം വന്ന് അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള പ്രയാസം, പ്രത്യേകിച്ച് ഒബീസിറ്റി വണ്ണം കൂടുതലുള്ളവരിൽ. അപ്പോൾ അത്തരം കേസിൽ അങ്ങനത്തെ മാർഗ്ഗങ്ങൾ, അതിനു വേണ്ടുന്ന മെഡിസിൻസും കൂടെ നമ്മൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ചില കേസസ് വരാറുണ്ട് ഫെർട്ടൈൽ ആയി, ഇപ്പം മെഡിസിൻ കഴിച്ച് ഫെർട്ടൈലായ പല കേസിലും വരുന്നൊരു പ്രോബ്ലം, കൂടുതലായിട്ട് കണ്ടിട്ടുള്ള പ്രോബ്ലം 3 മാസത്തിനുള്ളിൽ അബോർഷനായി പോവാം. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പ്രഗ്നൻ്റ് ആയവരിൽ അബോർഷൻ കാണുന്നുണ്ട്, 1-3% പേരിലെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ അതിനും കൂടെ നമ്മളൊരു ഫെർട്ടൈൽ പീരീഡ്, അതെ ഫെർട്ടിലിറ്റി നടന്നതിന് ശേഷമുള്ള ഒരു ടൈം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, റെസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ഇത് അവിടെ പിടിച്ചിരിക്കാനും ഇംപ്ലാന്റ് ആയ ഒരു ഭ്രൂണം അവിടെ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ നിലനിർത്താനുമുള്ള മെഡിസിൻസും കൂടെ കൊടുക്കുമ്പോൾ ഒപ്പം അവരുടെ റെസ്റ്റും കാര്യങ്ങളും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പേഷ്യൻസ് പല റിപ്പോർട്ട്സ് അയക്കാറുണ്ട്, ഡോക്ടർ റിപ്പോർട്ട് നോക്കി പറഞ്ഞു തരൂ എങ്ങനെ ഒരു സാധ്യതയുണ്ട്, പ്രഗ്നൻ്റ് ആവാൻ പോസിബിൾ ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് സൈസും ലൊക്കേഷനും, ആ ഒരു സിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആണോ, അതിൻ്റെ ലൊക്കേഷനും സൈസും അനുസരിച്ചാണ് പ്രഗ്നൻസി പോസിബിൾ ആണോ അല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സിസ്റ്റുകളും ഫൈബ്രോയിഡുകളും ചുരുങ്ങി പോവാറുണ്ട്, പക്ഷേ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഫെർട്ടിലിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വന്ധ്യതയെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ എന്നെ എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് അയക്കാവുന്നതാണ്, റിപ്പോർട്ടുകളാണെങ്കിലും അയക്കാവുന്നതാണ്. നന്ദി. ഞാൻ ഡോക്ടർ ജോബിത, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.